നമസ്കാരം. ഒരു യുദ്ധമുണ്ടായാൽ ചൈനയെ സമ്പൂർണമായി ഇന്ത്യക്ക് നശിപ്പിക്കാൻ സാധിക്കും. നിർണായകമായ ആയുധശക്തി ഇന്ത്യ കൈവരിച്ചതായാണ് ഇപ്പോൾ യുദ്ധരംഗത്തെ വിദഗ്ധർ പറയുന്നത്. ലോകത്തെ നടുക്കിയ ഇന്ത്യയുടെ അഗ്നി 5-ന്റെ പ്രത്യേകത അതിങ്ങനെയൊക്കെയാണ്. ഓരോ ഭാരത പൗരനും അഗ്നി 5 എന്ന ദിവ്യാസ്ത്രത്തിന് കീഴിൽ സുരക്ഷിതരും ചൈനയുടെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിതരുമാണ്. കഴിഞ്ഞ ദിവസം പരീക്ഷിച്ച് വിജയിച്ച അഗ്നി 5 ഭൂഖണ്ഡാന്തര ബലിസ്റ്റിക് മിസൈലിന് ചൈനയെ മുഴുവൻ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കും. ദിവ്യാസ്ത്രം എന്നാണ് നരേന്ദ്രമോദി ഇതിനെ വിശേഷിപ്പിച്ചത്. മഹാഭാരത യുദ്ധത്തിലൂടെ യുദ്ധപ്പെരുമയിൽ പേരുകേട്ട ഇന്ത്യൻ ചരിത്രത്തിലെ ദിവ്യാസ്ത്രവും വജ്രായുധവും സുദർശന ചക്രവും ബ്രഹ്മാസ്ത്രവും ഒക്കെ നമ്മുടെ ശീലുകളിൽ ഉണ്ട്. ഇത്തരം ആയുധങ്ങൾക്ക് ഏത് ശത്രുവിനെയും വീഴ്ത്താം എന്നാണ് മഹാഭാരതം പറയുന്നത്. അതുകൊണ്ട് തന്നെ അഗ്നി 5 എന്ന ഭൂഖണ്ഡാന്തര മിസൈലിനെ പ്രധാനമന്ത്രി ദിവ്യാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര അഗ്നി 5 മിസൈൽ ചൈനയിലെ ഏത് പ്രദേശത്തും അതിമാരകമായ ആണവായുധ ആക്രമണം ഉൾപ്പെടെ നടത്താൻ സാധിക്കുന്നതാണ്. ഈ കാലം അത്രയും ചൈനയുടെ ഭാഗത്തു നിന്നും ആക്രമണം നടത്തുക എന്നതിന് ഇന്ത്യക്ക് മുന്നിൽ വിമാനമാർഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചൈനയിൽ കടന്നുകയറി അത്ര ദൂരത്തിൽ ഒരു വ്യോമാക്രമണം നടത്തി തിരികെ വരിക എന്നത് നിലവിൽ വളരെ ദുഷ്കരമാണ്. കാരണം ഇത്ര ദൂരം പോകുമ്പോൾ തന്നെ അത് ചൈനീസ് റഡാറുകളിൽ പതിഞ്ഞിരിക്കും. മാത്രമല്ല മണിക്കൂറുകൾ യാത്ര ചെയ്തു വേണം യുദ്ധവിമാനങ്ങൾക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ. ചൈനയുടെ പല ഭാഗത്തേക്കും ആക്രമണം നടത്താൻ ഇത്തരത്തിൽ 100 കണക്കിന് വിമാനങ്ങൾ ഉപയോഗിക്കണം. അത് അത്ര ഫലവത്തായ മാർഗവുമായിരുന്നില്ല. എന്നാൽ 7600 കിലോമീറ്റർ വരെ കുതിച്ചു പാഞ്ഞ് ശത്രുവിനെ തകർക്കുന്ന അഗ്നി 5 പരീക്ഷണം വിജയിച്ചതോടെ ചൈനയുടെ ഏത് പ്രദേശവും ഇനി ഇന്ത്യക്ക് ടാർഗറ്റ് ചെയ്യാനാകും. ചൈന എന്നത് ഇന്ത്യക്ക് ഇനി പ്രതിരോധത്തിൽ ഒട്ടും ഭയപ്പെടാനില്ലാത്ത എതിരാളി തന്നെ. ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത അതിദീർഘദൂര ബലിസ്റ്റിക് മിസൈലാണ് അഗ്നി 5. ഭൂഖണ്ഡാന്തര മിസൈലുകളുടെ ശേഷിക്ക് സമീപം ശേഷിയുള്ള ഈ മിസൈലിന് മുമ്പ് സൂചിപ്പിച്ചതുപോലെ ലക്ഷ്യത്തിൽ ആക്രമണം നടത്താൻ കഴിയും. ആയുധ ശേഖരത്തിലെ ലോകത്തെ തന്നെ 1-ാം നമ്പർ താരമാണ് ഇന്ത്യയുടെ അഗ്നി 5. 7 മീറ്റർ നീളവും 50 ടൺ ഭാരവുമാണ് ഈ മിസൈൽ വഹിക്കുന്നത്. അതായത് 500 ക്വിന്റൽ സ്ഫോടക വസ്തുക്കളോ ആണവ ബോംബോ വഹിച്ച 7500 കിലോമീറ്ററുകൾ 7500 കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഏത് ലക്ഷ്യസ്ഥാനവും തകർക്കാം. ദില്ലിയിൽ നിന്നും ചൈനയുടെ ബീജിംഗിലേക്ക് 3781 കിലോമീറ്ററാണ് ദൂരം. വെറും മിനിറ്റുകൾ കൊണ്ട് ബീജിംഗിൽ അഗ്നി 5 മിസൈലിനെത്താനാകും. അഗ്നി 5 ഘടിപ്പിക്കുന്നത് ഒരു ആണവ ബോംബാണെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് ചൈനയുടെ ബീജിംഗ് ലോകത്തു നിന്നും എന്നേക്കുമായി അപ്രത്യക്ഷവുമാകും. ഇത്തരത്തിൽ 5 അഗ്നി മിസൈലുകൾ ഒന്നിച്ചു ചെന്നാൽ ചൈന പിന്നെ ഭൂമുഖത്തുണ്ടാകില്ല. അത്ര ഭീകരവും ശക്തവുമാണ് അഗ്നി 5 എന്ന ഭൂഖണ്ഡാന്തര മിസൈൽ. എന്തുകൊണ്ടാണ് ചൈനയെ യുദ്ധവിദഗ്ധർ ഉദാഹരണമാക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ എതിരാളി ചൈനയാണ്. അമേരിക്ക പോലും ഭയക്കുന്നത് ചൈനയുടെ ആയുധങ്ങളെയാണ്. ചൈനയുടെ ആയുധങ്ങൾക്കൊപ്പം ഇന്ത്യ എത്തില്ലെന്ന പരക്കെയുള്ള കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളുമുണ്ട്. അതിനാൽ തന്നെയാണ് ചൈന സംഹാരത്തിന് മൂർച്ചയുള്ള മാരകശക്തി അഗ്നി 5 മിസൈലിനെ പ്രധാനമന്ത്രി ദിവ്യാസ്ത്രമെന്ന് വിശേഷിപ്പിച്ചത്. ഈ കുതിപ്പ് തടയാൻ ചൈനയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. അതിനാൽ തന്നെ ചൈന ഇനി അടങ്ങി ഒതുങ്ങി കഴിയണം എന്ന് തന്നെയാണ് ഭാരതം ഇതിലൂടെ നൽകുന്ന ശക്തമായ സന്ദേശം. ദിവ്യാസ്ത്രം കയ്യിലിരിക്കുന്ന ഭാരതത്തെ ചൊറിയാൻ വരരുത് എന്നും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അഗ്നി 5-നെ കുറിച്ച് ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഈ മിസൈൽ തങ്ങളുടെ വടക്കു കിഴക്കേ അറ്റത്തുള്ള ചെറു പട്ടണങ്ങൾക്ക് പോലും ഭീഷണിയാണെന്ന് ചൈനയുടെ ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലി വിലയിരുത്തി കഴിഞ്ഞു. ചൈനയുടെ സൈനിക ശേഷി ഉയർത്തുന്ന ഭീഷണിക്കുള്ള മറുപടിയായാണ് ഈ മിസൈലിനെ ഇന്ത്യൻ സൈനിക വിദഗ്ധരും കാണുന്നത്. എന്നാൽ പ്രതിരോധ ശാസ്ത്രജ്ഞരെ സംബന്ധിച്ചിടത്തോളം ഭൂഖണ്ഡാന്തര മിസൈൽ ശേഷിയിലേക്കുള്ള നിർണായക ചവിട്ടുപടിയാണിത്.
കൂടുതൽ വിപുലീകരിച്ച് അഗ്നി ആറിൽ ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാന രൂപങ്ങളാണ് അഗ്നി അഞ്ചിലുള്ളത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്നതും മൂന്ന് ഘട്ടങ്ങൾ ഉള്ളതുമാണ്. അഗ്നി അഞ്ചിന് ആകെ ഒരു ടൺ വരെ ഭാരമുള്ള 10 ആക്രമണ മുനകൾ വരെ വഹിക്കാൻ ശേഷിയുണ്ട്. കരയിൽ നിന്ന് തൊടുക്കാവുന്ന പതിപ്പായിരുന്നു ഇപ്പോൾ ഉള്ളത്. ഒഡീഷ തീരത്തിനടുത്തുള്ള ദ്വീപിൽ നിന്നാണ് വിക്ഷേപണമെന്നും താണ്ഡവം എന്ന് പേരിട്ടിരിക്കുന്ന താൽക്കാലിക ആക്രമണ ലക്ഷ്യത്തിന് നേരെയാണ് പരീക്ഷണം നടത്തുകയെന്നും നേരത്തെ തന്നെ പ്രതിരോധ വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. നന്ദി.